മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടുകാണി പരപ്പനങ്ങാടി പാത നിലമ്പൂർ ടൗണിലും റോഡിന്റെ വീതി 12 മീറ്റർ ആക്കും. ഏപ്രിൽ 20 ന് മുൻപ് സർവേ പൂർത്തീകരിക്കും. പി വി അൻവർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നിലമ്പൂർ നഗരസഭയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എംഎൽഎ. എസി റൂമിൽ മാത്രം ഇരിക്കാതെ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നാട്ടിലെ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടണമെന്നും എംഎൽഎ. മലയോരത്തെ മുഴുവൻ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയും വീടും നൽകുമെന്ന് പട്ടികജാതി ക്ഷേമസമിതി എടക്കര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉണർവ് കലോത്സവം വഴിക്കടവിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹെൽമറ്റ് ധരിക്കാതെ നിരത്തിലിറങ്ങുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ കുട്ടി പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ചെറുകോട് പോരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റാണ് ട്രാഫിക് ബോധവൽക്കരണവുമായി നിരത്തിലിറങ്ങിയത്. വാർത്തകൾ വിശദമായി. നാടുകാണി പരപ്പനങ്ങാടി പാത നിലമ്പൂർ ടൗണിലും റോഡിന്റെ വീതി 12 മീറ്റർ ആക്കും. ഏപ്രിൽ 20 ന് മുൻപ് സർവേ പൂർത്തീകരിക്കും. പി വി അൻവർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നിലമ്പൂർ നഗരസഭയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. കരിമ്പുഴ മുതൽ വടപുറം വരെയുള്ള കെ എൻ ജി റോഡിൽ നിലവിൽ പലയിടങ്ങളിലും 12 മീറ്റർ വീതിയില്ല. ഈ സാഹചര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് അളന്ന് 12 മീറ്റർ കുറവുള്ള ഭാഗങ്ങളിൽ നിലവിൽ റോഡിന്റെ വീതി എടുത്ത ശേഷം റോഡിന്റെ ഇരുഭാഗങ്ങളിൽ നിന്നും തുല്യമായ രീതിയിൽ സ്ഥലമെടുത്ത് 12 മീറ്റർ റോഡ് ഉറപ്പാക്കും. യോഗത്തിൽ പങ്കെടുത്ത കെട്ടിട ഉടമകളും വ്യാപാരികളും റോഡ് വീതി കൂട്ടുവാനുള്ള തങ്ങളുടെ പിന്തുണ എംഎൽഎ അറിയിച്ചു. റോഡ് വീതി കൂട്ടുമ്പോൾ അതുമൂലം വ്യാപാരികൾക്കുണ്ടാകുന്ന തടസ്സം നീക്കുവാനും വ്യാപാര സ്ഥാപനങ്ങൾ അതനുസരിച്ച് ക്രമീകരിക്കാനുമാണ് പൊതുമരാമത്ത് വകുപ്പ് അടുത്ത ആഴ്ച മുതൽ സർവേ നടത്തി റോഡിന്റെ ഭാഗം മാർക്ക് ചെയ്യുന്നത്. ഉടൻ തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. പരമാവധി വികസനം സാധ്യമാക്കി, റോഡ് വികസനം സാധ്യമാക്കി ഒഴിവാക്കുക എന്ന നിലപാടിലാണ് പൊതുവിൽ എല്ലായിടത്തും. ഇപ്പോൾ നിലമ്പൂർ വെളിയന്തോട് തൊട്ട് നമ്മുടെ വടപുറം പാലം വരെ വരുന്ന ഇടുക്കുള്ള സ്ഥലങ്ങൾ അത് വീതി കൂട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് അറിയിക്കാനായിട്ട് ബിൽഡിംഗ് ഓണേഴ്സും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളൊക്കെ നടന്ന മീറ്റിംഗ്. തത്വത്തിൽ മീറ്റിങ്ങിൽ ധാരണയായിട്ടുള്ളത് പരമാവധി നിലവിലുള്ള മിനിമം റോഡിൻ്റെ വീതി 12 മീറ്ററാക്കി ഉയർത്തി അതിനാവശ്യമായ സ്ഥലങ്ങൾ രണ്ട് ഭാഗങ്ങളിൽ വിട്ടുതരത്തക്ക രീതിയിലുള്ള പരിപൂർണ സഹായം സപ്പോർട്ട് ബിൽഡിംഗ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും വ്യാപാരി വ്യവസായ ഭാഗത്തു നിന്നും ഉണ്ടാകാമെന്നാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ജനപ്രതിനിധി നിലയ്ക്ക് എംഎൽഎക്കും അവർ ഉറപ്പ് നൽകി. അല്ല, നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ ഇപ്പോൾ ഈ ആദ്യം ഇത് അളവ് നടത്തി വീതി കൂട്ടേണ്ട പ്രദേശങ്ങൾ മാർക്ക് ചെയ്യാനാണ് പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെടുത്തുന്നത്. അതൊരാഴ്ച കൊണ്ട് തന്നെ ആരും അത് മാർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം റോഡ് ഉപയോഗം കൂടി ചേർന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനാണ് ആലോചിക്കുന്നത്. എന്തായാലും വീതി കൂടും, അതിന് വലിയ തടസ്സങ്ങളുണ്ടാവും. അത് വലിയൊരു ആശ്വാസകരമായ എൻ്റെ സമീപനമാണ്, അഭിനന്ദനാർഹമായ സമീപനമാണ് ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഈ നിമിഷം ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗത്ത് വരുന്ന വനഭൂമി സംബന്ധമായ കാര്യങ്ങൾ എംഎൽഎ നേരിട്ട് സംസാരിച്ച് വനംവകുപ്പിൽ നിന്നും ആവശ്യമായ ഇടപെടലുകൾ നടത്തും. കരിമ്പുഴ മുതൽ വടപുറം വരെയുള്ള ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ ടൗണിൽ കുറഞ്ഞത് 12 മീറ്റർ വീതി വേണമെന്ന ആവശ്യം യോഗം അംഗീകരിച്ചു. റോഡ് വികസനത്തിൽ ഉൾപ്പെടെ വനംവകുപ്പ് തടസ്സവാദം ഉന്നയിക്കാതെ ജനപക്ഷത്ത് നിൽക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്ത വനംവകുപ്പ് അധികൃതരോട് എംഎൽഎ ആവശ്യപ്പെട്ടു. പാതയുടെ നിലമ്പൂർ ഭാഗത്തെ വീതി കൂട്ടുവാൻ യോഗം തീരുമാനിച്ചതിനെ തുടർന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം അടിയന്തരമായി ചേരുവാനും തീരുമാനിച്ചു. ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഈ യോഗത്തിൽ തീരുമാനമെടുക്കും. റോഡ് സൈഡുകളിൽ കച്ചവടം ചെയ്യുന്ന തെരുവ് കച്ചവടക്കാരുടെ യോഗവും ചേരും. നിലമ്പൂരിലെ വാഹനക്കുരുക്ക് പരിഹരിക്കുവാനും നാടുകാണി പരപ്പനങ്ങാടി പാതയുടെ ഗുണം ലഭിക്കുവാനും
12 മീറ്റർ വീതി അനിവാര്യമാണെന്നും എംഎൽഎ പറഞ്ഞു. വ്യാപാരികളും കെട്ടിട ഉടമകളും പച്ചക്കൊടി കാട്ടിയതോടെ നാടുകാണി പരപ്പനങ്ങാടി പാതയുടെ ഭാഗമായ നിലമ്പൂർ ടൗണിലും റോഡിന്റെ വീതി 12 മീറ്റർ ആകും. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം, പി എം ബഷീർ, സ്കറിയാക്കിന തോപ്പിൽ, കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ, ഇസ്മായിൽ എരഞ്ഞിക്കൽ, പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എ ഇ മുഹസിൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി വിനോദ് പി മേനോൻ, നിലമ്പൂർ റിസർവേഴ്സ് റേഞ്ച് ഓഫീസർ സനിൽ, പനയംകോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി എൻ സജീവൻ, നഗരസഭാ സെക്രട്ടറി ബിനുജി, കെട്ടിട ഉടമ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ എം എൽ എ. വികസന പ്രവർത്തനങ്ങളോട് മുഖം തിരിഞ്ഞ സമീപനമാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നത്. എ സി റൂമിൽ മാത്രം ഇരിക്കാതെ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടണമെന്നും എം എൽ എ നിലമ്പൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വകുപ്പിന്റെ കാര്യം നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ മോശം. ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ എ സി റൂമിലിരുന്ന് പറഞ്ഞാണ് താഴെക്കടയിലുള്ള എന്താ പറയാ വാച്ചർമാരെ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ എന്ന ലെവലിൽ വാച്ചർമാർ താൽക്കാലിക ജീവനക്കാരായ വാച്ചർമാർ ഈ കാര്യങ്ങൾ പോയി നോക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇത് പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡി എഫ് ഒന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റേഞ്ചർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വളരെ എന്താ പറയുക നിരുത്തരവാദപരമായ ഇത്തരം ഹോക്കി സർക്കാരിനെ വെട്ടിലാക്കാനും സർക്കാരിനെ ജനങ്ങൾക്കെതിരാക്കാനുമുള്ള അവരുടെ സ്വാർത്ഥ രാഷ്ട്രീയ താല്പര്യമാണോ എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത്തരത്തിലുള്ള അവരുടെ നീക്കത്തെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ജനങ്ങളെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നത് അവരുടെ ഉത്തരവാദിത്തമല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്, ജനപ്രതിനിധികളായ ഞങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നിലപാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തില്ലെങ്കിൽ ആ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രതിഷേധവും സമരവുമായിട്ട് ജനങ്ങൾ സംഘടിച്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ പോകും. നിലമ്പൂർ ടൗണിൽ ഉൾപ്പെടെ കാട്ടാനകൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇറങ്ങിയിട്ടും ആനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് തടയുവാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. വന്യമൃഗങ്ങളിൽ നിന്നും നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ഭീഷണി നേരിടുവാൻ നടപടി സ്വീകരിക്കേണ്ടത് വനം വകുപ്പ് അധികൃതരാണ്. ശക്തമായ നടപടികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ജനകീയ സമരങ്ങളെ നേരിടേണ്ടി വരുമെന്നും എം എൽ എ മുന്നറിയിപ്പ് നൽകി. മലയോരത്തെ മുഴുവൻ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയും വീടും നൽകണമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി എടക്കര ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. എൻ അബ്ദുൾ ഖാദർ സ്മാരക ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ സി പരമേശ്വരൻ നഗറിൽ ജില്ലാ സെക്രട്ടറി വി പി ലക്ഷ്മണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആളുകൾ തമ്മിൽ നല്ല ബന്ധം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള വ്യത്യാസമില്ല. പക്ഷെ എങ്ങനെ അത് വളർത്തിയെടുക്കാൻ, എന്താ വളർത്തിയെടുക്കാൻ കാരണം? അത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിലെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും എളുപ്പമായ മാർഗം എന്താ? തമ്മിൽ ഭിന്നിപ്പിക്കുക. വലിയ ഒരു പെരയ്ക്ക് കക്കാൻ പോകാൻ എന്താ നല്ല മാർഗം നൽകുന്നത്? നിങ്ങൾ ആരും കക്കാൻ പോണ്ടത്താ. അവരെ കക്കാൻ പോകാൻ നല്ല മാർഗം എന്താന്നുള്ളത്, എല്ലാ വലിയ പെരയ്ക്കും നല്ല നായ്ക്കളാണ്, ആൾസിറ്റ നായ്ക്കളാണ്. അവിടെ ഒരു ചെക്കിൽപ്പെട്ടിനെ പിടിച്ചിട്ട് ഒരു കയറിട്ട് നമുക്ക് ഉണ്ടായാൽ മതി. ഇതിനാണ്ട് വിട്ടുകൊടുത്താൽ മതി. ഇതിനാണ്ട് വിട്ടെടുക്കുമ്പോൾ അയാൾ ഇതുമായിട്ട് കടിപിടി കൂടി, ഈ കടിപിടി കൂടുന്നിട്ട് കൂടെ ഒഴിഞ്ഞ ഏത് കൂടെ ആയിക്കൂടെ നമുക്ക് എടുക്കാം. അതാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ്, കേന്ദ്ര സർക്കാരിന്റെ പി എം എ വൈ എന്നീ ഭവന പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും മേഖലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പദ്ധതി ആനുകൂല്യം പൂർണ്ണ അളവിൽ ലഭ്യമല്ല. ഇക്കാരണം കൊണ്ട് തന്നെ അരികുവൽക്കരിക്കപ്പെട്ട അവശ്യ വിഭാഗങ്ങൾക്ക് മാത്രമായി സമ്പൂർണ്ണ ഭൂമി വീട് പദ്ധതി വിഭാവനം ചെയ്യണമെന്നാണ് പട്ടികജാതി ക്ഷേമ സമിതി സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഏരിയ സെക്രട്ടറി കെ കെ ഗോപി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ സുബ്രഹ്മണ്യൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജീഷ് രക്തസാക്ഷി പ്രമേയവും അനീഷ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ്, ജില്ലാ നേതാക്കളായ എം കെ ചന്ദ്രൻ, പി സി നാഗൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി 16 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉണർവ് കലോത്സവം വഴിക്കടവിൽ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭിന്നശേഷി കുട്ടികളുടെ മികവുറ്റ കലാപരിപാടികൾ അരങ്ങേറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു ഏലക്കാടൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജയ്മോൾ വർഗീസ്, സിന്ധുരാജൻ, പഞ്ചായത്ത് അംഗം അബ്ദുൾ കരീം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മൊയ്തീൻകുട്ടി, എം ടി അലി, സി യു ഏലിയാസ്,
പരിവാർ പ്രസിഡന്റ് ജാഫർ പുലിയോടൻ, വ്യാപാരി പ്രതിനിധി കെ കെ ബാൽ, സൂപ്പർവൈസർ സതിദേവി എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹഫ്സത്ത് പുളിക്കൽ സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ എസ് വീണ നന്ദിയും പറഞ്ഞു. അംഗനവാടി അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ, പരിവാർ വഴിക്കടവ് സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഹെൽമറ്റ് ധരിക്കാതെ നിരത്തിലിറങ്ങുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ കുട്ടി പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ചെറുകോട് പോരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റാണ് ട്രാഫിക് ബോധവൽക്കരണവുമായി നിരത്തിലിറങ്ങിയത്. വണ്ടൂർ പോലീസുമായി ചേർന്നായിരുന്നു റോഡിൽ പരിശോധന നടത്തിയത്. ചെറുകോട് അങ്ങാടിയിലാണ് ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയായ ശുഭയാത്ര സംഘടിപ്പിച്ചത്. ഒരു മണിക്കൂറോളം കുട്ടികൾ റോഡിൽ ട്രാഫിക് ലംഘന പരിശോധന നടത്തി. വീഴ്ച വരുത്തിയവർക്ക് ആദ്യം ഉപദേശവും തുടർന്ന് മധുരവും നൽകി വിട്ടയച്ചു. ജി എച്ച് എസ് എസ് പോരൂരിലെ എസ് പി ജി സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഞങ്ങൾ ഇന്ന് ശുഭയാത്രയുടെ ഒരു പേരിൽ റോഡിലിറങ്ങി ആൾക്കാരെ നിയമം പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കുക എന്നൊരു ഇതിൽ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ റോഡിലിറങ്ങിയപ്പോൾ അധിക പേരും ഹെൽമെറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങൾക്ക് അത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. നമ്മൾ ദിവസവും നമ്മൾ പേപ്പർ പത്രത്തിലും വാർത്തയിലൊക്കെ ആയിട്ട് കാണുന്നതാണ്, ഒരു ദിവസം ശരാശരി 12 പേരാണ് മരണപ്പെടുന്നത് അപകടത്തിൽ പെട്ടിട്ട്. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അധികം കാണാൻ കഴിഞ്ഞത് ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റും ഹെൽമെറ്റുമൊക്കെ ധരിച്ച് യാത്ര ചെയ്തവർക്ക് ഞങ്ങൾ ചെറിയൊരു സ്വീറ്റ്സും കൊടുത്ത് ഇതാക്കിയിട്ടുണ്ട്. എസ് പി സി യൂണിറ്റിലെ 88 കേഡറ്റുകളും ചടങ്ങിന്റെ ഭാഗമായി. വിദ്യാലയത്തിൽ എസ് പി സിയുടെ ചുമതലയുള്ള അധ്യാപകരായ ഒ ജി എബ്രഹാം, എം ഷീനബാനു, വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരായ എ സന്തോഷ്, എം ശശികുമാർ, എസ് സി പി ഒ യു വിനോദ്, കെ ബിജേഷ് കുമാർ തുടങ്ങിയവർക്കൊപ്പമാണ് ചെറുകോട് അങ്ങാടിയിൽ ബോധവൽക്കരണ പരിപാടിക്ക് ഇറങ്ങിയത്. ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ ഏകദിന ആദിവാസി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വനത്തിനുള്ളിലെയും വനാതിർത്തിയിലെയും പട്ടികവർഗ കോളനിയിൽ നിന്നുള്ള യുവാക്കളെ ഉൾപ്പെടുത്തിയായിരുന്നു നിലമ്പൂർ എം എസ് പി ഗ്രൗണ്ടിൽ വെച്ച് ടൂർണമെന്റ് നടത്തിയത്. കോളനികളിലെ യുവാക്കളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കോളനികളിലെ ജീവിത സാഹചര്യം ഉയർത്തുന്നതിനും ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഫുട്ബോൾ മത്സരങ്ങളും സംഘടിപ്പിച്ചത്. 16 ഊരുകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു. നിലമ്പൂർ ഡിവൈ എസ് പി സാജു കെ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നിലമ്പൂർ സബ്ഡിവിഷന്റെ കീഴിലുള്ള ആദിവാസി കോളനികളിലെ കുട്ടികളുടെ ഒരു ഫുട്ബോൾ മത്സരമാണ് നമ്മുടെ നടത്തപ്പെടുന്നത്. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഇത് നടത്തപ്പെടുന്നത്. കോളനികളിലെ യുവാക്കളെ അവരുടെ കായികപരവും മായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ സുജിത് സാർ, ഐ പി എസ് സാറിൻ്റെ സെക്യൂരിറ്റി റിലേറ്റഡ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് നടത്തപ്പെടുന്നത്. നമ്മൾ പല പ്രോഗ്രാമുകളും ഈ സ്കീമിൽ പല പ്രോഗ്രാമുകളും പല കോളനികളായിട്ട് നടത്തിയിട്ടുണ്ട്. അതിലൊരു ഭാഗമായിട്ടാണ് ഈ ഫുട്ബോൾ മേള നടത്തിയത്. എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് സുൽഫിക്കർ അലി, സി ഐമാരായ പി അബ്ദുൽ ബഷീർ, പി വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമയുടെ രാഷ്ട്രീയ പാഠം പറയുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നാടകയാത്രയ്ക്ക് നിലമ്പൂരിൽ ഊഷ്മള സ്വീകരണം. കോവിഡാനന്തര ലോകം ചർച്ച ചെയ്യുന്ന ഏകലോകം ഏകാരോഗ്യം എന്ന ആശയത്തെ ആധാരമാക്കി ജിനോ ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച 1 എന്ന നാടകത്തിനാണ് നിലമ്പൂർ ഐ ടി ഐ ക്യാമ്പസിൽ സ്വീകരണം നൽകിയത്. എം എം സച്ചീന്ദ്രൻ ഗാനരചനയും കോട്ടക്കൽ മുരളി സംഗീതവും നിർവഹിച്ചിരിക്കുന്ന നാടകത്തിൽ മിഥുൻ മലയാളം, പി ടി ആബിജ്, യു പി ഷബിൻ, ഷിജു സദൻ, ബാബു കോടൂർ എന്നിവരാണ് അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. വടക്കേൻ ജില്ലാ ജാഥയാണ് നിലമ്പൂരിലെത്തിയത്. നിലമ്പൂർ ഐ ടി ഐ ക്യാമ്പസിൽ നാടകാവതരണം നഗരസഭ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം കെ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പരിഷത്ത് ഭവൻ കെട്ടിട പുനർനിർമ്മാണ ഫണ്ടിലേക്ക് വെങ്കടേശ്വരൻ 10,000 രൂപയുടെ ചെക്ക് കൈമാറി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം, യു കെ ബിന്ദു എന്നിവർ സംസാരിച്ചു. ഐ ടി ഐ പ്രിൻസിപ്പൽ പി സി വേണുഗോപാൽ സ്വാഗതവും പരിഷത്ത് മേഖലാ സെക്രട്ടറി പി എസ് രഘുറാം നന്ദിയും പറഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ ലോകം അംഗീകരിച്ച സമീപനമാണ് ഏകലോകം ഏകാരോഗ്യം എന്നത്. ജന്തുരോഗങ്ങളെയും പ്രകൃതിയെയും പരിചരിച്ചാൽ മാത്രമേ മനുഷ്യ ആരോഗ്യത്തിന് നിലനിൽപ്പുള്ളൂ എന്നാണ് ഇതിന്റെ കാതൽ.
ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ മോർണിംഗ് ഫാം ക്യാമ്പയിനിൽ മത്സ്യക്കൊയ്ത്ത് മൂത്തേടത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ഷെബീർ ഉദ്ഘാടനം ചെയ്തു. യുവതയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച മോർണിംഗ് ഫാമിന്റെ ഭാഗമായാണ് മൂത്തേടത്ത് മത്സ്യകൃഷി ആരംഭിച്ചത്. മരുതങ്ങാട് വള്ളിക്കാപ്പറമ്പൻ ബാപ്പുട്ടി സൗജന്യമായി നൽകിയ 20 സെന്റ് കുളത്തിൽ സിലോപ്പി കട്ല മത്സ്യകൃഷിയാണ് നടത്തി വിളവെടുത്തത്. മത്സ്യക്കൊയ്ത്തിലെ മത്സ്യം സർക്കിൾ ഇൻസ്പെക്ടർ ടി എസ് ബിനു ഏറ്റുവാങ്ങി. ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് സെക്രട്ടറി പി കെ ജിഷ്ണു, ട്രഷറർ ജെ എം ഷബീബ്, CPIM മൂത്തേടം ലോക്കൽ സെക്രട്ടറി വി കെ ഷാനവാസ്, ഏരിയ കമ്മിറ്റി അംഗം എ ടി റെജി, മേഖലാ സെക്രട്ടറി പി കെ ഷഫീഖ്, പ്രസിഡന്റ് വി വൈ ജംഷീർ, ഷംജിദ്, പ്രിൻസ് ഫിലിപ്പ്, സജയ് ടി രാജ്, മത്സ്യകൃഷി പഞ്ചായത്ത് കോർഡിനേറ്റർ എം ജെ സിബി എന്നിവർ സംസാരിച്ചു. ആവശ്യത്തിന് പഠന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്ന സ്കൂളുകൾക്ക് ഫർണിച്ചർ വിതരണം നടത്തി ചുങ്കത്ര പഞ്ചായത്ത്. കൊന്നമണ്ണ GUP സ്കൂളിന് 40 ബെഞ്ചുകളും ഡെസ്കുകളും നൽകിയാണ് കുരുന്നുകൾക്ക് പഠന സൗകര്യം വിപുലപ്പെടുത്തിയത്. മെയിൻ്റനൻസ് ഫണ്ട് 21.5 ലക്ഷം രൂപ വിനിയോഗിച്ച മേഖലയിലെ 5 സർക്കാർ സ്കൂളുകൾക്കാണ് ഫർണിച്ചറുകൾ നൽകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൈനബ മാമ്പള്ളി അധ്യക്ഷയായി. വാർഡ് മെമ്പറും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു സത്യൻ, പഞ്ചായത്ത് മെമ്പർ പുരുഷോത്തമൻ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥനും പള്ളിക്കുത്ത് സ്കൂളിലെ പ്രധാനാധ്യാപകനുമായ സുനിൽകുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക സീന, PTA പ്രസിഡന്റ് PB സുഭാഷ് എന്നിവർ സംസാരിച്ചു. കേരള കോൺഗ്രസ് എം നിലമ്പൂർ നിയോജക മണ്ഡലം നേതൃത്വ ക്യാമ്പ് നടത്തി. നിലമ്പൂരിൽ നടന്ന ക്യാമ്പ് ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കൾ ഉദ്ഘാടനം ചെയ്തു. KM മാണിയുടെ 3ാം ചരമവാർഷിക ദിനമായ April 9 കോട്ടയം തിരുനക്കര മൈതാനത്ത് സ്മൃതിമണ്ഡപം ഒരുക്കുമെന്ന് MLA പറഞ്ഞു. കഴിഞ്ഞ 2 വർഷം കോവിഡ് സാഹചര്യം മൂലം KM മാണിയുടെ അനുസ്മരണം നടത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുഴുവൻ വാർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ എല്ലാവർക്കും തിരുനക്കര മൈതാനിയിലെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുവാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MA തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോണി പുല്ലന്താനി, നിലമ്പൂർ നഗരസഭാംഗം സ്കറിയ കിനാത്തോപ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീജ സെബാസ്റ്റ്യൻ, ജോർജ് തോമസ്, ജെയിംസ് കോശി, അഡ്വക്കേറ്റ് ബീന, ട്വിങ്കിൾ ജെയിംസ്, യൂണിയൻ അർഷാദ് എന്നിവർ സംസാരിച്ചു. എടക്കര മുസ്ലിം ഓർഫനേജിലെ നവീകരിച്ച പുതിയറ കുഞ്ഞാൻ സ്മാരക ഓഫീസിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടത്തി. യത്തിങ്കാന പ്രസിഡന്റ് പാണക്കാട് ഹമീദലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി PH ഇബ്രാഹിം, ട്രഷറർ ഇസ്ഹാഖ് ഫൈസി, TP സലീം, KT കുഞ്ഞാൻ, എ അബ്ദുള്ള, സുലൈമാൻ ഫൈസി, പറമ്പിൽ ബാവ, ചെമ്മല മുഹമ്മദ് ആജി തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം KPSTA വണ്ടൂരിൽ സായാഹ്ന സദസ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ഉദ്ഘാടനം ചെയ്തു. കാലത്തും നടക്കാത്ത സമര ആവാസങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം മുഴുവൻ കട്ടുമുടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ന് ചാനലുകൾ തുറന്നു നോക്കിയാൽ, പത്രങ്ങൾ എടുത്തു നോക്കിയാൽ കാണുന്നത് കണ്ണീരിന്റെ കഥകളാണ്. അക്കാര്യത്തിൽ രാജ്യഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടാക്സി സ്റ്റാൻഡിന് സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് KC ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. KGOU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. KPSTA സംസ്ഥാന സെക്രട്ടറി സുരേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P മെഹബൂബ്, K കൃഷ്ണകുമാർ, സന്തോഷ്, ഷൈൻ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി VP സുബൈ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി അങ്ങാടിയിൽ പ്രകടനവും വിശദീകരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. കേരള ആർട്ടിസൻസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് പെൻഷനേഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ രാജ്യത്തുടനീളം നടന്നു വരികയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ഈ മാസം 28-29 തീയതികളിൽ ഒരു ദേശീയ പ്രക്ഷോഭം പണിമുടക്കം നടക്കുകയാണ്.
തൊഴിലാളികളുടെ പണിമുടക്കം മാത്രമല്ല കർഷകരുടെ ഐക്യദാർഢ്യവും തൊഴിലില്ലാത്തവരുടെ പിന്തുണയും എല്ലാ വ്യാപാരി സമൂഹത്തിന്റെ പിന്തുണയും ലോകത്തിലെ തന്നെ ആളുകൾ ആകെ ശ്രദ്ധിക്കുന്ന ഒരു സമരമായി ഈ ദേശീയ പ്രക്ഷോഭം മാറാനിരിക്കുകയാണ്। ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി മീനാക്ഷിക്കുട്ടി അധ്യക്ഷത വഹിച്ചു। ജില്ലാ കമ്മിറ്റി അംഗം ഇ ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി। പി ശശികുമാർ, ഇ അബ്ദുൽ അസീസ്, കെ കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു। ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു। നമസ്കാരം।